നടന്നു പോകുമ്പോൾ കാണാം. വളരെ രസമാണ്. ക്ലാസ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ, ചിലപ്പോൾ ഈ ക്ലാസ്സല്ല, വലിയ വലിയ സ്ഥലങ്ങളിൽ ക്ലാസ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഒരാൾ ക്യാൻറ്റീനിലേക്ക് പോകുന്നു, തൃഷ്ണ കൊണ്ടാണ് പോകുന്നത്. കാരണം രാവിലെ കഴിച്ച ഉഴുന്നുവടയിൽ ബാക്കി വല്ലതും ഉണ്ടെങ്കിൽ വരണം തിന്നെ. അത് പതുക്കെ രഹസ്യമായി പോകാൻ എല്ലാവരെയും വിളിക്കാതെ, അതിനാണ് സപ്താഹ സ്ഥലത്ത് പതുക്കെ ക്യാൻറ്റീനിലേക്ക് ഇടനേരത്ത് കയറി പോകുന്നത്. ഒരു ചായ കിട്ടുമെന്ന് നോക്കാൻ തൃഷ്ണ തോന്നിയപ്പോഴാണ്, ഒന്ന് വലിക്കണമെന്ന് തോന്നാൻ. ഭാഗവതത്തേക്കാൾ തൃഷ്ണ വലിച്ചുകൊണ്ട് പോകുന്ന ഒരു വലിയിലേക്കാണ്, മനസ്സിലായത്. പോകുന്ന കാണാൻ നല്ല രസമാണ്. മൈക്ക് ഓപ്പറേറ്റർക്ക് ഉറക്കമാണ് തൃഷ്ണ, അതുകൊണ്ട് പുള്ളി ഉറങ്ങുകയും ചെയ്യും. ഇവൻ തൃഷ്ണയ്ക്ക് പുറകെ പോയി. ഇതിനിടയിലാണ്, ഇവിടെയാകുമ്പോൾ കുഴപ്പമൊന്നുമില്ല, വീട്ടിൽ നിന്ന് ഭാഗവതം കേൾക്കാനാണ് വന്നത്, അച്ഛനും അമ്മയ്ക്കും ഒക്കെ സമ്മതമാവും. ഭാഗവതം കേൾക്കാൻ വന്നൊരു പെങ്കൊച്ച് അവിടെ പോയി നടയിലിരിക്കുന്നു. ഇവിടെ ഇരിക്കുന്ന ഒരുത്തൻ ഉടനെ തന്നെ നടയിലിരിക്കുന്ന കുട്ടിയെ കണ്ടു. ഭാഗവതം പിന്നെ അവളിലാണ് കൃഷ്ണ, നേരെ അവളോട്ട് പോകും ഭാഗവത കഥ കേൾക്കാൻ. കുറച്ച് നാൾ കഴിഞ്ഞ് അച്ഛനും അമ്മയും രണ്ടുപേരുടേതും സപ്താഹത്തിൽ പ്രിയമൊക്കെ ഉള്ളവരായതുകൊണ്ട് സപ്താഹത്തിൻ്റെ ആചാര്യൻ പറഞ്ഞു, അതാണ് ശരിയായ ചർച്ച, എൻ്റെ ഭാഗവത വേളയിലുണ്ടായ പ്രേമമാണ്, ആ പ്രേമ വലിയ തല്ലിക്കളയാൻ പാടില്ല, അതുകൊണ്ട് എൻ്റെ കാർമ്മികത്വത്തിൽ കല്യാണം. ഇപ്പം ബാക്കി കർമ്മികളൊന്നും ഇല്ലാതാകുമ്പോൾ ആചാര്യനും തൃഷ്ണ. തൃഷ്ണസങ്കുലമാണ് ഈ പ്രപഞ്ചം. അതിശോക്തികളാണ് ഞാൻ പറയുന്നത് അല്ലേ? കൃഷ്ണ എങ്ങനെ പോയി കിട്ടും? അപ്പൊ തൃഷ്ണ കൊണ്ടാണോ എന്ന് ആദ്യം അപഗ്രഥിക്കണം. അതിന് ഈ വർണ്ണപ്രപഞ്ചം ഉണ്ടോയെന്ന് നോക്കണം. നമ്മളറിയാതെ ഈ വർണ്ണം എല്ലാം വരുന്നത് വിഗുണ സദ്ഗുണങ്ങൾ ഒന്നുമില്ലാത്തതും ഞാനില്ലാത്തതും പിടിച്ചാൽ കിട്ടാത്തത് കടിഞ്ഞാണില്ലാത്ത തൃഷ്ണ. ഇന്ദ്രിയങ്ങളൊക്കെ കടിഞ്ഞാണില്ലാതെയാണ് ഓടുക തൃഷ്ണ വന്നാൽ. കടിഞ്ഞാണില്ലാത്തതും ദീർഘ കുറെ കാലം നിലനിൽക്കുന്നതും തൃഷ്ണ പോലെ കാത്തിരിപ്പിന് സഹായകമായതൊന്നും വേറെ ഇല്ല. കൃഷ്ണ തലയ്ക്ക് പിടിച്ചിട്ട് 50 കൊല്ലം തൃഷ്ണയുള്ളയാൾ കാത്തിരിക്കുകയാണ്. 50 കൊല്ലം കഴിഞ്ഞൊരു ദിവസം കണ്ണാടി നോക്കുമ്പോഴാണ് അയാൾ അറിയുന്നത് എല്ലാം നരച്ചു കുരച്ചു, ഇനി അപ്പോഴാണ് തിരിച്ചറിയുന്നത് ഒരു തൃഷ്ണയ്ക്ക് വേണ്ടി താൻ എത്ര കാത്തിരുന്നു. കൃഷ്ണ ഉണ്ടാക്കി കൊടുത്താൽ എന്തിനും കാത്തിരിക്കും, സമയം പോകുന്ന ഒന്നും അറിയില്ല. ഒന്ന് പറഞ്ഞാൽ മതി, ഇന്നടത്ത് വന്ന് കാത്തിരിക്കണം എന്ന് പറഞ്ഞാൽ മതി, അവിടെ ഒന്ന് ഒരേ ഇരിപ്പാണ്. പോകുന്ന ഓരോരുത്തരെയും നോക്കിക്കൊണ്ടിരിക്കും, എന്നോട് പറഞ്ഞ ആൾ വരുന്നുണ്ടോ. പരിചയമേ ഇല്ലാത്തയാളാണ്, ഇന്നുവരെ കണ്ടിട്ടില്ലാത്തയാളാണ്. തൃഷ്ണ ഉണ്ടാക്കുന്ന ഒരു സംഭാഷണമൊക്കെ ഉണ്ടാക്കി ഫോണിലൂടെ, ഒരു 10 ദിവസം സംഭാഷണം ചെയ്തു അല്ലേ? ആ 10 ദിവസം സംഭാഷണം കഴിഞ്ഞ് പതുക്കെ പറയുകയാണ്, പതുക്കെ ഇന്ന കവല വെച്ച് കാണാം, ഞാൻ അവിടെ ഉണ്ടാവും, ഞാൻ അന്നേരം ഇട്ടിരിക്കുന്നത് ഇന്ന വയ്യാമയായിരിക്കും എന്ന് പറഞ്ഞാൽ അപ്പുറത്ത് തൃഷ്ണ വരുത്തിയിട്ടുണ്ടെങ്കിൽ ഒന്ന് കാണണമല്ലോ എന്ന് വിചാരിച്ച് അവിടെ പോയിരിക്കും. അവിടെ ഇരുന്ന് ഇങ്ങനെ ഓരോരുത്തരും പോകുമ്പോൾ നോക്കിക്കൊണ്ടിരിക്കും. പക്ഷേ ഈ പയ്യാമ ഒരെണ്ണം കണ്ടു കഴിയുമ്പോഴേക്ക് ചാടി എഴുന്നേക്കും, ആൾ വരുന്നുണ്ടെന്ന് വിചാരിച്ച്. പക്ഷെ ആ ആളിങ്ങോട്ട് നോക്കാതെ കിടന്നു പോകും. വണ്ടി നമ്പരാ കൊടുത്തിരിക്കുന്നതെങ്കിൽ പോരുന്ന പോകുന്ന വണ്ടിയുടെ മുഴുവൻ നമ്പരും വായിച്ചുകൊണ്ടിരിക്കും. മിക്കവാറും ആളുകൾ അക്കം പഠിക്കുന്നതൊക്കെ ഈ തൃഷ്ണ കാരണമാണ്. KL5 8386 എന്നൊക്കെ പറഞ്ഞ്
നമ്പറിങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കും. അതിനിടയിൽ ചില നമ്പറുകളിൽ തൃഷ്ണ വന്നാൽ, പഴയ ഓർമ്മയുള്ള നമ്പറിൽ തൃഷ്ണ വന്നാൽ ഈ തൃഷ്ണ മറന്ന് ആ തൃഷ്ണയിൽ കുറേ നേരം നിൽക്കും. അപ്പോഴാണ് ഗതികേടിന് മറ്റേ വണ്ടി വരുന്നതെങ്കിൽ കാണാതെ. തൃഷ്ണയിൽ നിങ്ങളാരും പെട്ടിട്ടില്ലല്ലോ, ഞാൻ മാത്രമേ പെടാൻ സാധ്യതയുള്ളൂ. ഏ, നിങ്ങൾ മുക്തരാണ്. നിങ്ങൾ ചില നേരത്തൊക്കെ സംസാരിക്കുന്ന വേദാന്തം കേൾക്കുമ്പോൾ എത്രയോ മുക്തര്. നിങ്ങൾക്കുണ്ടോ തൃഷ്ണയുള്ളൂ? യാതൊരു തൃഷ്ണയും ഇല്ലാത്ത പച്ച പരമാർത്ഥികൾ. എത്ര കൊല്ലമായി നാമം ജപിക്കുന്നു, എത്ര കൊല്ലമായി വെളുപ്പം കാലത്ത് ബ്രാഹ്മ മുഹൂർത്തത്തിൽ എഴുന്നേൽക്കുന്നു, കുളിക്കുന്നു, വെള്ളം മുകളിലോട്ടെറിയുന്നു. ഇതുവരെ എറിഞ്ഞ വെള്ളമൊന്നും മുകളിൽ പോയി നിന്നില്ലെങ്കിലും ഒരു തൃഷ്ണയും നിങ്ങൾക്ക് ഇതുവരെ വന്നിട്ടില്ല. ഞങ്ങൾക്ക് പിന്നെ തൃഷ്ണയിൽ കിടന്ന് കുഴയുകയാണ്. ചില നേരത്ത് നിങ്ങൾക്ക് തന്നെ ദുഃഖം ഉണ്ടാകുന്നുണ്ട്, പാവം സ്വാമി എന്തൊരു കഷ്ടപ്പാടാണ് അല്ലേ. എന്തിനു വേണ്ടിയാണ് ഈ കാലുവെന്ത നായയുടെ കൂട്ടി ഓടുന്നതെന്നൊരു പിടി കിട്ടുന്നില്ല. നമ്മൾ ഇതിലൊന്നും പെടാത്ത നന്നായി, സന്യസിക്കാത്തത് വളരെ ഉത്തമമായി എന്നൊക്കെ തോന്നുന്നില്ലേ? തമ്മിൽ തമ്മിൽ പറയാറുമില്ലേ? എന്താ ശ്രീകുമാറേ, കൂടിയിരിക്കുമ്പോഴൊക്കെ ചിലയിടത്തുനിന്നൊക്കെ ഇങ്ങനെ കേൾക്കാറില്ലേ? ആ കേട്ടു. ഒരു സമയമില്ല നമുക്കൊക്കെയാണെങ്കിൽ എന്തെല്ലാം ഇത്രയൊക്കെ ഇത്രയ്ക്ക് ഭാര്യയും പിള്ളേരും പെറുങ്ങണിയും ഒക്കെ ഉണ്ടായിട്ടും നമ്മളൊക്കെ ഇത് ഒരുമാതിരി ഭേദപ്പെട്ടൊക്കെ പോകുന്നുണ്ട്. ഈ സ്വാമിമാരുടെ കാര്യമാണ് മഹാകഷ്ടം എന്ന് പറയാറില്ലേ? അതുകൊണ്ടാ പറഞ്ഞേ, കൃഷ്ണ നിങ്ങൾക്കൊന്നും ഇല്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. മലിന സംസ്ഥിത, തൃഷ്ണ വന്നു കഴിഞ്ഞാൽ കാർമേഘത്തിൽ സ്ഥിതി ചെയ്യുന്നത്, മാലിന്യത്തിൽ സ്ഥിതി ചെയ്യുന്നത്. തൃഷ്ണയുടെ ആധിക്യം വന്നാൽ എന്തു മലിനമായ വസ്തുവും രുചിക്കും, എന്തു മാലിന്യവും എത്ര ദുർഗന്ധവും സഹിക്കും. അതുകൊണ്ട് ഗന്ധം, ശബ്ദം, സ്പർശം, രൂപം, രസം, ഗന്ധം എല്ലാം തൃഷ്ണയിൽ അന്ധകാരാവൃതമാണ്. മറ്റുള്ളവൻ്റെ ശരീരത്തിൻ്റെ ദുർഗന്ധത്തെക്കുറിച്ച് വളരെ പരിതപിച്ച് പറയുന്നയാൾ തൃഷ്ണയുള്ള ഒരാളോട് കൂട്ടുകൂടിയാൽ സകല ദുർഗന്ധവും സുഗന്ധമായി മാറും. സൗന്ദര്യമില്ലാത്തതിലെല്ലാം സൗന്ദര്യം കാണും. അതാണല്ലോ തോലൻ എഴുതിയത്, അന്നത്തെ പോക്കി കുയിലൊത്ത പാട്ടി ദരിദ്രയില്ലത്തെ യവാകുപോലെ നീണ്ടിട്ടിരിക്കും നയനദ്വയത്തി. കവികളൊക്കെ എഴുതുമ്പോൾ ഇങ്ങനെയാണ് എഴുതുന്നത്, കണ്ണിൻ്റെ നീളം അല്ലേ, എള്ളിൻപൂ പോലുള്ള മൂക്ക്, ഇങ്ങനെയൊക്കെ തൊണ്ടിപ്പഴം പോലുള്ള ചുണ്ടുകൾ. ചുണ്ടിന് തൊണ്ടിപ്പഴം പോലെ ഇത് വരാൻ ലിപ്സ്റ്റിക്ക് പുരട്ടിയിട്ടാണ്, എന്നാലും മൂഢനതൊക്കെ ഇഷ്ടമായി തീരും. എല്ലാ വർണ്ണനകളും തൃഷ്ണയിലാണ്. അതൊക്കെ വായിച്ച് തൃഷ്ണ പൂണ്ട് നിൽക്കുമ്പോഴാണ് ഇതൊക്കെ സുന്ദരമാണെന്ന് തോന്നുന്നത്. വസ്തുവിനെ വസ്തുവല്ലാതെ കാണിക്കുന്നതാണ് തൃഷ്ണ. തൃഷ്ണയില്ലെങ്കിൽ മാത്രമേ കണ്ണ് കാണുകയുള്ളൂ. പഞ്ചഭൂതാത്മകങ്ങളെല്ലാം പഞ്ചഭൂതാത്മകങ്ങളാണെന്നും അതിലൊന്നും സുഖദുഃഖമില്ലെന്നും സുഖദുഃഖങ്ങൾ അന്ധക്കരണത്തിൻ്റെ മാത്രമാണെന്നും മനസ്സിൻ്റെയും ഇന്ദ്രിയങ്ങളുടെയും വിഭൂതിയാണെന്നും തിരിച്ചറിയുമ്പോൾ മാത്രമേ അതിൽ നിന്ന് മോചനം നേടൂ.
അധമ പുരുഷനിൽ സ്തുതി ചെയ്യുന്നതും ശൂന്യ തുച്ഛമായതും അയഥാർത്ഥമായതും ഒരിക്കലും യാഥാർത്ഥ്യമല്ലാത്തതും. യാഥാർത്ഥ്യമല്ലാത്തതിൻ്റെ പിന്നാലെ പോയിട്ട് യാഥാർത്ഥ്യമാണെന്ന് വ്യാമോഹിക്കുക, അതാണ് ശൂന്യ. ശൂന്യപദ, ശൂന്യമായ മനസ്സിൽ ഉറച്ചു നിൽക്കുന്നതും ശൂന്യമായ ആകാശത്തിൽ സ്തുതി ചെയ്യുന്നതും ആയ ഇന്ദ്രധനുസ്സു പോലെ ആണ് കൃഷ്ണ, മഴവില്ലു പോലെയാണ് കൃഷ്ണ. വിചിത്ര വിഷയാനുരഞ്ജനം, സദ്ഗുണരാഹിത്യം, ചിരസ്ഥായിത്വം, അധമപുരുഷാശ്രയത്വം, തുച്ഛത, ശൂന്യമനോവസ്ഥിതി എന്നീ ധർമ്മങ്ങളോടുകൂടിയ കൃഷ്ണ വിചിത്ര വർണ്ണത്വവും ജ്യായശൂന്യതയും ദൈർഘ്യവും മലിനമേഘ സംസ്ഥിതിയും അയാർത്ഥതയും അയഥാർത്ഥതയും ശൂന്യാകാശനിഷ്ഠതയും ഗുണങ്ങളായുള്ള മഴവില്ലു പോലെയാകുന്നു. ഇന്ദ്രധനുസ് മഴവില്ല. ചക്ര കാർമുക ധർമ്മിണി, ഒരു കാറ്റടിച്ചു കഴിഞ്ഞാൽ മഴവില്ല് പോവും. മഴ പെയ്യാൻ തുടങ്ങുമ്പോൾ പിന്നെ മഴവില്ലില്ല. അതുപോലെ ക്ഷണഭംഗുരമാകുന്നതാണ് പ്രശ്നം. അത് തലയിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ അതിനെ ഇങ്ങനെ വർണ്ണിച്ച് വർണ്ണിച്ച് ഇല്ലാത്തതൊക്കെ ഉണ്ടാവും. കൃഷ്ണയുടെ കച്ചവടം വളരെ വലിയ കച്ചവടമാണ്. കൃഷ്ണ കൊണ്ട് മാത്രമാണ് എല്ലാ വിലക്കയറ്റങ്ങളും. കൃഷ്ണയിൽ നിന്ന് മാത്രമാണ് എല്ലാ ശനിപാദങ്ങളും. അടുത്ത ശ്ലോകം, വിലക്കയറ്റമൊക്കെ കൃഷ്ണ കൊണ്ടാണ് എന്ന് പറഞ്ഞാൽ, നിങ്ങൾ ഒരു സാധനം കണ്ട് കൃഷ്ണ വരുമ്പോഴാണ് നിങ്ങളോട് എന്ത് ചോദിച്ചാലും കിട്ടുന്നത്. നിങ്ങൾക്ക് കൃഷ്ണ ഇല്ലാതിരിക്കുന്ന വസ്തുക്കൾ വില കുറവാണ്. തേങ്ങയ്ക്ക് വളരെ വിലക്കുറവായിരുന്നു, മനസ്സിലായി? അപ്പം നിങ്ങൾക്ക് കൃഷ്ണയുണ്ടാകുന്ന കൃത്യം മുലപ്പാലിന് തുല്യമാണെന്ന് പറഞ്ഞു. കൃഷ്ണയും കയറിയപ്പോൾ ഇപ്പോൾ എല്ലാവരും തേങ്ങ അരച്ച് കൂട്ടാൻ തുടങ്ങി, തേങ്ങ അരപ്പൊക്കെ നിർത്തിയതായിരുന്നു, മനസ്സിലായില്ല? ഉപയോഗത്തിൽ വെളിച്ചെണ്ണ കണ്ടവനം പുറത്തേക്കൊക്കെ പോകാൻ തുടങ്ങി. കാരണം എന്താ വെച്ചാൽ, കേരളത്തിലെവിടുന്നോ വേലായുധൻ പണിക്കശ്ശേരിയുടെ സഞ്ചാരികൾ കണ്ട കേരളം, അതിനകത്ത് കേരളീയർ തേങ്ങ എണ്ണ പതിവായി തേക്കുന്നവരും തൽക്കാരണത്താൽ സൗന്ദര്യമുള്ളവരും തേങ്ങയെണ്ണ നന്നായി ഉപയോഗിക്കുന്നവരുമൊക്കെ ആയിരുന്നു എന്ന് മെഗസ്തനീസും മറ്റും രേഖപ്പെടുത്തിയിരിക്കുന്ന കാര്യങ്ങൾ പുസ്തകത്തിലുണ്ടായിരുന്നു. അത് പരീക്ഷയ്ക്ക് എഴുതിയെങ്കിലും പഠിച്ചില്ല. വായിച്ചതും പഠിച്ചതും ഒക്കെയാണെങ്കിലും ഹിസ്റ്ററി പഠിക്കുന്ന പിള്ളേർ ഒന്നും ഓർത്തില്ല. ആരോ ചിലർ പൈതൃകമായ വിജ്ഞാനത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ ഇത് രണ്ടു മൂന്ന് സ്ഥലത്ത് അവർ പൊക്കി പറഞ്ഞു, മനസ്സിലായില്ല. ഉടനെ ഇത് നെറ്റിൽ കയറി. നെറ്റിൽ കയറിയപ്പോൾ പിന്നെ സൗന്ദര്യവർദ്ധകമായ തേങ്ങ എണ്ണയിൽ കൃഷ്ണ വന്നു, മനസ്സിലായില്ല. അപ്പോൾ തേങ്ങ എണ്ണ എന്ന പേരിൽ ഒരുപാട് എണ്ണകൾ ചെല്ലുന്നുണ്ട് ഇപ്പം. അപ്പോഴാണ് വിലക്കയറ്റമായി. ഒരു തൃഷ്ണ കൊടുത്താൽ മതി. ഏതെങ്കിലും ഒരു സാധനത്തിന് തൃഷ്ണ വന്നാൽ, വെള്ളിമൂങ്ങ തൃഷ്ണ കാരണമാവല, ഇരുതലയൻ പാമ്പ് തൃഷ്ണ കാരണമാവ, വേറെ ഉപയോഗമൊന്നുമില്ല. ഇപ്പോൾ മുറ്റത്തേക്ക് ഇറങ്ങി ഒരു 10-30 കല്ലെടുത്ത് വെച്ചിട്ട് പതുക്കെ ചെയിനായി, ചങ്ങലയായി, മണി ചെയിൻ പോലെ
ഈ കല്ല് ശേഖരിക്കുന്നുണ്ട്. ലക്ഷങ്ങളാണ് ഓരോരുത്തരും കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കല്ലും കൊണ്ട് ആദ്യം വരുന്നവന് നിങ്ങളൊരു 50 രൂപ കൊടുത്തു. ഇനി കല്ല് അവൻ മേടിക്കാൻ ഒരു 50 രൂപ. അങ്ങനെ മേടിക്കുമ്പോൾ എല്ലാവർക്കും 10 രൂപ വെച്ച് കിട്ടുമെന്ന് പറഞ്ഞാൽ ഈ കല്ലിനെ വെച്ചുകൊണ്ട് തന്നെ തൃഷ്ണ ഉണ്ടാക്കാം. മനസ്സിലായില്ല? മിടുക്കന്മാരെങ്ങനെയാണ് ഉണ്ടാക്കുന്നത്? അങ്ങനെയാണ് പണ്ട് ഇലക്ട്രിസിറ്റി ബോർഡിൽ നിന്നപ്പോൾ ആടും പാഞ്ചിയും ഒക്കെയാണെന്ന് പറഞ്ഞ് ഓടിയത്. പിന്നെ കാർന്നന്മാർ പറയുന്ന പോലെയാണ്, ഈ തൃഷ്ണ കൊണ്ട് വന്ന ആടിനെ വെട്ടിയെടുത്ത് കൂടെ പോലും ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് അതിൻ്റെ ആകെ രസം. തൊടുപുഴ അല്ലായിരുന്നു അതിൻ്റെ കേന്ദ്രം, ആടും പാഞ്ചിയും ഒക്കെ അല്ലേ? അതെ, അവിടുന്നായിരുന്നു അതിൻ്റെ ഉറവിടം എന്ന് തോന്നുന്നു. കാരണം 10,000 കണക്കിന് ഏക്കർ വാങ്ങിച്ചിട്ടിരിക്കുകയാണ് ആടിനെ വളർത്താൻ. ഇതൊക്കെ ഉണ്ടാവും. ഇത് തൃഷ്ണയാണ് ഇതിൻ്റെ സാധനം. തൃഷ്ണ പെരുക്കുന്ന ഒരു സാധനം കയ്യിൽ കൊണ്ടുവന്ന് അടുത്തിരിക്കുന്നവനെ കാണിക്കാതെ കാണിക്കണം എന്ന് പറഞ്ഞാൽ അത് വെച്ച് നോക്കിക്കൊണ്ടിരിക്കുക. ഒരു മൊബൈൽ മതിയാവും, അതേ വെച്ച് ഇങ്ങനെ കുത്തിക്കൊണ്ടിരുന്നാൽ മതി. അടുത്തിരിക്കുന്നവൻ ചോദിക്കുക, എന്താണ് ഇത്? 5G? ഇത് നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ അല്ല. ഇതിങ്ങനെ കയ്യിൽ പിടിച്ചാൽ മതി. നമ്മൾ ഉദ്ദേശിക്കുന്ന സാധനം ഇവിടുന്ന് അങ്ങോട്ട് സംസാരിക്കും എന്ന് പറഞ്ഞാൽ മതി. പിറ്റേ ദിവസം രാവിലെ അതൊരെണ്ണം വാങ്ങിക്കാൻ പോകും. കിട്ടിയില്ലെങ്കിൽ പറ്റില്ല. ഈ തൃഷ്ണയുടെ ക്ലാസ്സൊക്കെ എടുക്കുന്ന ഞാനായിരിക്കും ആദ്യം പോയി മേടിക്കുന്നത്. കാരണം സ്വാമിമാർക്കാണ് പെട്ടെന്ന് തൃഷ്ണ വരുന്നത്. കാരണം ചെയ്ത് പഠിപ്പിച്ച് പഠിപ്പിച്ച് തൃഷ്ണ കൂടും. അതാണ് തൃഷ്ണ എന്ന് പറയുന്നത് വല്ലാത്ത കളിയാണ്. തൃഷ്ണ ഇല്ലാത്തവനാണെങ്കിൽ എന്തോ സാധനം അവൻ്റെ കയ്യിൽ എന്തോ ഒരെണ്ണം കണ്ടല്ലോ മറ്റവൻ ചോദിക്കും. നീ ശ്രദ്ധിച്ചില്ല, ഞാൻ ശ്രദ്ധിച്ചില്ല, എന്തോ ഒരു സാധനം അവിടെ ഉണ്ടായിരുന്നു എന്നുള്ളതൊക്കെ ശരിയാണ്. തൃഷ്ണ വരുന്നത് എങ്ങനെയാന്ന് വെച്ചാൽ വന്നു, രണ്ടുപേരും വന്നു കയറിപ്പോയി. ആ കറുത്ത മനുഷ്യൻ്റെ കൂടെ ഒരു ഫാഷൻ പരേഡിന് വരുന്ന പോലെ ഒരു പെൺകുട്ടിയെ കണ്ടല്ലോ, ശ്രദ്ധിച്ചില്ലേ? അയ്യോ ശ്രദ്ധിച്ചില്ല അല്ല, അത് ഉടുത്തിരുന്ന സാധനങ്ങളൊക്കെ ശ്രദ്ധിച്ചില്ലേ? എൻ്റെ മുഖത്ത് പുരട്ടിയിരുന്നതൊക്കെ ശ്രദ്ധിച്ചില്ലേ? അപ്പം ഇങ്ങനെ ചോദിക്കുമ്പോഴേക്ക് ഭാര്യ ചോദിക്കും, അപ്പം ഞാനീ പുരട്ടിയിരിക്കുന്ന ഒന്നും പോരാ അല്ലേ? പിറ്റേ ദിവസം സാധനം മേടിച്ചുകൊണ്ട്. തൃഷ്ണ വല്ലാത്ത സാധനമാണ്. തൃഷ്ണ തലയ്ക്ക് പിടിച്ചു കഴിഞ്ഞാൽ എല്ലാ സാധനത്തിനും വില കൂടുതലാണ്. സകല വസ്തുക്കൾക്കും വിലയുണ്ടാക്കുന്നത് തൃഷ്ണയാണ്. അതിന് പേര് തന്നെയുണ്ട്, മോഹവില. മനസ്സിലായില്ല? ആ മോഹവില. അതുകൊണ്ടാണ് നിങ്ങൾക്ക് തൃഷ്ണയുണ്ടാകാൻ ഈ പഴങ്ങളൊക്കെ അടുക്കി വെച്ചിരിക്കുന്നത്. ആ അടുക്കി വെച്ചിരിക്കുന്നത് കണ്ടാൽ നിങ്ങൾ വാങ്ങിക്കും. ഈ 10 രൂപ കച്ചവടക്കാരൻ ചന്ത ചെന്ന് കഴിഞ്ഞാൽ ഇങ്ങനെ അടുക്കിയൊന്നും വെച്ചിട്ടില്ല, അത് നല്ല സാധനം മേടിച്ചുകൊണ്ട് പോകാൻ പറ്റും. മനസ്സിലായില്ല? അവൻ അടുക്കിയിട്ടൊന്നും വെച്ചിട്ടില്ല, അതുകൊണ്ട് അതിനകത്ത് കേടുള്ളതും കേടില്ലാത്തതും ഒക്കെ കാണും. മേടിച്ചുകൊണ്ട് പോയാൽ കുഴപ്പമില്ല. മറിച്ച് ഈ അടുക്കി പെറുക്കിയൊക്കെ കൃത്യമായിട്ട് സ്പ്രേയും ഒക്കെ അടിച്ച് വെച്ചിട്ടിരിക്കുന്നത് കണ്ടു കഴിയുമ്പോൾ അതിൻ്റെ അലങ്കാരം കണ്ടായിരുന്നു മേടിക്കുന്നത്. അതിലേറ്റവും രസം എന്താണെന്ന് വെച്ചാൽ അതിലേറ്റവും നന്നായി അടുക്കി വെച്ചിരിക്കുന്നതിലേക്ക് അവനൊന്ന് കണ്ണു നോക്കും. അത് നിങ്ങൾ എടുക്കണം എന്നവൻ വിചാരിക്കുകയും എടുക്കരുതെന്ന് അവൻ ശാസിക്കുന്നതായിട്ട് നോക്കുമ്പോൾ നിങ്ങൾക്ക് തൃഷ്ണയുണ്ടാവും. നിങ്ങളത് തന്നെ പെറുക്കിയിടും. അത് താഴോട്ട് വീഴുന്ന സമയത്ത് അവൻ പറയും, അതെല്ലാം കൂടെ താഴെ വീഴിച്ചില്ലേ, അല്ല എനിക്കത് തന്നെ മതി, എന്താ വില എന്ന് വെച്ചാൽ പറഞ്ഞോളാം പറയും. മേടിച്ചുകൊണ്ട് പോകും. അവിടെ ചെന്ന് കണ്ടിരിക്കുമ്പോൾ പുഴുവായിരിക്കും. കാരണം അവന് കൃത്യമായിട്ട് അറിയാം ഈ തൃഷ്ണയിലൂടെ പുഴുവിനെ വിൽക്കാൻ പറ്റുള്ളൂ. അവിടെയാണ് ഈ തൃഷ്ണയായിട്ട് ചെല്ലുമ്പോൾ അവനവിടെ പായ്ക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടാവും പുഴുവുള്ളതെല്ലാം. അവൻ നിങ്ങളെടുത്ത് കൊടുക്കുന്നതെല്ലാം പായ്ക്ക് ചെയ്യും. അത് ഒരു നിമിഷം കൊണ്ട് നിങ്ങളോട് വർത്തമാനം പറയുന്നതിനിടെ താഴോട്ട് പോകും. താഴെ പായ്ക്ക് വെച്ച് സാധനം തന്നുകൊള്ളു. തൃഷ്ണയുള്ളവനോട് മാത്രമേ കച്ചവടം ചെയ്ത് ലാഭം ഉണ്ടാക്കാൻ പറ്റുള്ളൂ. തൃഷ്ണ കൊണ്ടാണ് എല്ലാ മെലിയാനുള്ള വസ്തുക്കളും വിൽക്കുന്നത്. തൃഷ്ണ കൊണ്ടാണ് തടിക്കാനുള്ള വസ്തുക്കളെല്ലാം വിൽക്കുന്നത്. മനസ്സിലായില്ല? തൃഷ്ണ കാരണമാണ് എല്ലാ ആരോഗ്യ പ്രോഡക്റ്റുകളും വിൽക്കുന്നത്. പണ്ടൊക്കെ തൃഷ്ണ ഉണ്ടാക്കുന്നത് പരസ്യം കൊണ്ടല്ല. പണ്ടൊക്കെ തൃഷ്ണ ഉണ്ടാക്കുന്നത് ഒരു പേപ്പർ എടുത്ത് ചുറ്റി രണ്ട് ശബ്ദം ഉണ്ടാക്കി ഒരു ബലൂണേ രണ്ട് അടിയടിച്ച് ശബ്ദം ഉണ്ടാക്കി കഴിയുമ്പോൾ ആളുകളെല്ലാം ചുറ്റും കൂടും.
ആ സമയത്തൊരു തൃഷ്ണ വരുമ്പോഴാണ് പൽപ്പൊടിയും സാധനമൊക്കെ വയ്ക്കുന്നത്. അതിനിടയ്ക്ക് ഒരുത്തൻ്റെ വായിലോട്ട് പൽപ്പൊടി ഇട്ട് കൊടുക്കും, അതിനകത്ത് സ്യൂഡോ പൊടിയാണ്. ആ പൽപ്പൊടി ഇട്ടിട്ട് ഒന്ന് നിലവിക്കാൻ പറയും, നിലവിച്ച് തുപ്പുമ്പോൾ അതിനകത്ത് നല്ല പുഴു തലകറത്തത് ഇങ്ങനെ മൂടും. ഇത് പല്ലിൻ്റെ ഇടയിൽ നിന്നാണെന്ന് പറയും. നാല് പാക്കറ്റ് നന്നേക്കാൻ പറയും. മനസ്സിലായില്ല, തൃഷ്ണയാണ്. വിവരമുള്ളവർ മാത്രമേ പഠിക്കുന്ന കാലത്ത് സ്യൂഡോ പൊടിയാന്ന് പറഞ്ഞ് മരത്തേലൊക്കെ ഇരിക്കുന്ന സാധനം ചരണ്ടി വെള്ളത്തിൻ്റെ അംശം വന്നാൽ അത് പുഴുവായി തീരുമെന്ന് അറിയുള്ളൂ. മനസ്സിലായില്ല, ആദ്യമായിട്ട് കേൾക്കുക. ആ സ്യൂഡോ പൊടിയ വർഗത്തിൽപ്പെട്ട ചില ജീവികളുണ്ട്, അത് വേനൽക്കാലങ്ങളിൽ ഇങ്ങനെ പൊടിഞ്ഞിരിക്കും. അതിൽ ജലം തട്ടുമ്പോഴത്തേക്ക് അത് ഏറ്റു നടക്കാൻ തുടങ്ങും. അപ്പോൾ ഈ സാധനം പതുക്കെ ചരണ്ടിയെടുത്ത് പൽപ്പൊടിക്കാത്തിട്ട് കഴിഞ്ഞാൽ വയലേക്ക് ഇടുമ്പോൾ ഉമിനീരിൻ്റെ സ്പർശം ഉണ്ടാകുമ്പോഴത്തേക്ക് ഇതെല്ലാം എഴുന്നേറ്റ് നടക്കാൻ തുടങ്ങും. തലകറത്ത പുഴു, ഓ ഇത്രയും വലിയ പുഴു പല്ലിനിടയിലുണ്ടായിരുന്നു എന്ന് തോന്നുന്നു. പൽപ്പൊടി കച്ചവടമൊക്കെ നടത്തി പൊളിഞ്ഞിട്ടാ പിന്നെ ഞാൻ ഈ പരിപാടി നോക്കി. ഇതുവരെ മനസ്സിലായില്ല. അപ്പൊ എളുപ്പം മനസ്സിലായി. അപ്പൊ അതുകൊണ്ട് ആദ്യം മനസ്സിലാക്കേണ്ടത് നിങ്ങളെ തൃഷ്ണ കൊണ്ട് മാത്രമാണ് പറ്റിക്കുന്നത്. തിരിച്ചറിഞ്ഞാൽ എളുപ്പമായി, ഇത്രയെങ്കിലും തിരിച്ചറിഞ്ഞോ? സ്വയം പറ്റിക്കപ്പെടുക, അന്യരെ പറ്റിക്കുക, ഇത് രണ്ടും തൃഷ്ണയാണ്. വല്ലാത്ത ലോകമാണ് തൃഷ്ണയുടെ. തൃഷ്ണയ്ക്കുപയുക്തങ്ങളായ വാക്കുകൾ ഉപയോഗിക്കുക, തൃഷ്ണയെ വർദ്ധിപ്പിക്കാവുന്ന വിധത്തം പെരുമാറുക, തൃഷ്ണയെ വർദ്ധിപ്പിക്കുമാറ് ചെലവാക്കുക, ഇതെല്ലാം മഹാപാപമാണ്. ഈ പാപങ്ങൾക്ക് പശ്ചാത്താപവുമില്ല, പ്രായശ്ചിത്തവുമില്ല, പരിഹാരമില്ലാത്ത പാപങ്ങളാണ്. അതുകൊണ്ട് ആർക്കും തൃഷ്ണയെ നൽകരുത്. സമയം തോന്നുന്നു, 5 മിനിറ്റ് ഉണ്ട്. അപ്പം അടുത്ത ശ്ലോകം ചൊല്ലാനുള്ള സമയമുണ്ട്. ചൊല്ലികളെ അശനിൽ ഗുണസസ്യാനാം ഫലിതാ ശരദാപദം ഹിമം സംവിത് സരോജാനാം തമസാം ദീർഘയാമിനി അശനിർഗുണസസ്യാനാം ഫലിതാ ശരദാപദം ഹിമം സംവിത് സരോജാനാം തമസാം ദീർഘയാമിനി തൃഷ്ണ ഗുണസസ്യാനാം അശനി ആപദം ഫലിത ശരത് സംവിത് സരോജാനാം ഹിമം തമസാം ദീർഘയാമിനി ച ഭവതി. തൃഷ്ണ ഗുണങ്ങൾക്കാകുന്ന സസ്യങ്ങൾക്കിടിവാള്, മിന്നൽ. മിന്നലേറ്റാൽ നല്ല ഫലം തരുന്ന വൃക്ഷങ്ങളൊക്കെ ചിലപ്പോൾ കത്തിപ്പോകും. കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് കേരളത്തിൽ ഒരുപാട് തെങ്ങ് കത്തിപ്പോയി. ഇതവിടെ ആ മൂലയ്ക്ക് ഒരെണ്ണം കത്തി നിൽപ്പുണ്ടെന്ന് തോന്നും. ആ മൂലയ്ക്കോ ഈ മൂലയ്ക്കോ മിന്നലാണെന്ന് തോന്നും, ഈ മൂലയ്ക്കാണെന്ന് തോന്നും. ഒരെണ്ണം കത്തി നിൽപ്പുണ്ടെന്ന് തോന്നും, അത് മിന്നലുകൊണ്ടാണ്. അശ്വനി പാദം പ്ലാവും മറ്റും കത്തും, നിന്ന് കത്തും ചിലപ്പോൾ. അപ്പോൾ ഗുണങ്ങൾക്ക്, ഗുണമാകുന്ന സസ്യങ്ങൾക്ക് ഇടിവാള് അശ്വനി. ആപദാം ഫലിത, ആപദാം ഫലിത ശരത്. ശരത്കാലത്തിലാണ് ഫലങ്ങൾ ഉണ്ടാകുന്നത്. ഇവിടെ ആപത്തുകളാകുന്ന ഫലങ്ങൾക്കാണ് ശരത്കാലം. എല്ലാ ആപത്തും വരുത്തി വെക്കുന്നതാണ് പ്രശ്നം. സംവിത് സരോജാനാം ഹിമം, സുപ്രബോധങ്ങളാകുന്ന താമരകൾക്ക് നാശകാരിയായ മഞ്ഞ്. മഞ്ഞ് പൊയ്കയിൽ വീണാൽ താമര നശിക്കും, മഞ്ഞും. തമസാം ഇരുട്ടിന് ദീർഘയാമിനി, നീളമുള്ള ഹേമന്ത രാത്രിയിൽ ആകുന്നു. നല്ല കൽപ്പനയാണ് കവി കൽപ്പിച്ചിരിക്കുന്നത്. നമുക്കത് അടുത്ത ക്ലാസ്സിൽ കാണാം. ഇന്ന് അവസാനം.
ഓം സ്ഥാപകായ ജധർമ്മസ്യ സർവധർമ്മസ്വരൂപിണേ അവതാരവരിഷ്ഠായ രാമകൃഷ്ണായ ദേ നമഃ. ഹരി ഓം.